ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനൊരു പ്രധാന കാര്യം അനൗൺസ് ചെയ്യാനാണെന്ന് വന്നത് കേട്ടോ. നമ്മുടെ ഹെയർ ഓയിലിൻ്റെ പ്രൈസ് ചേഞ്ച് ആവുകയാണ്. പുതിയ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മുടെ ഹെയർ ഓയിലിൻ്റെ പ്രൈസ് ചേഞ്ച് ആവും. ചേഞ്ച് ചെയ്തേ പറ്റത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത്രയും നമുക്ക് എക്സ്പെൻസ് വരുന്നുണ്ട് അതിന്. നമ്മളിപ്പോൾ എല്ലാവരും 100 മില്ലി എണ്ണ കൊടുക്കുന്ന സ്ഥാനത്ത് നമ്മൾ 200 മില്ലി എണ്ണയാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് ഹെയർ ഓയിൽ എന്ന് പറയുന്നത്. ഓക്കെ, 200 ml ഹെയർ ഓയിൽ നമ്മൾ കേരള 360 rupees കൊടുത്തുകൊണ്ടിരുന്നത്. അതിനകത്താണ് ഷിപ്പിംഗ് ചാർജും അതിനകത്താണ് ഉൾപ്പെടുന്നത്, GST അതിനകത്താണ് ഉൾപ്പെടുന്നത്, റോ മെറ്റീരിയൽസ് എല്ലാത്തിൻ്റെയും എക്സ്പെൻസ് അതിനകത്താണ് ഉൾപ്പെടുന്നത്. എക്സ്ട്രാ നമ്മൾ ചാർജസ് വാങ്ങിക്കാറില്ല. ഓക്കെ, ഈ 360 rupees നമുക്ക് കൊറിയർ ചാർജ് മാത്രം നമുക്ക് 70 rupees വരും. ഓക്കെ, അതും കൂടാതെ നമുക്ക് GST 18% ആണ് വരുന്നത്. 18% GST എന്ന് പറയുമ്പോൾ 65 rupees വരും. അപ്പോൾ അതും നമുക്ക് കുറയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൈസ്, 200 മില്ലിയുടെ എണ്ണയുടെ പ്രൈസ് എന്ന് പറയുന്നത് 220 rupees വരുന്നത്. അതിനകത്ത് നമുക്ക് റോ മെറ്റീരിയൽസ് 24 മുതൽ 28 ഇൻഗ്രീഡിയൻസ് വരുന്നതാണ് നമ്മുടെ എണ്ണ എന്ന് പറയുന്നത്. ഹെയർ ഓയിലിന് വില കൂടി, പാചകവാതകം, അതായത് നമ്മൾ കുക്കിംഗ് ഗ്യാസിന് വില കൂടി, നമ്മുടെ ഗ്യാസ് അടുപ്പിൽ വെച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, കുക്കിംഗ് ഗ്യാസിന് വില കൂടി, ആട്ടിയ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. നമ്മൾ ഒറിജിനലായിട്ട് ആട്ടിയെടുത്ത, മില്ലിൽ ആട്ടിയെടുത്ത വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയ്ക്കൊക്കെ എത്രയോ തവണ ഇതിനകത്ത് വില കൂടി. നമ്മൾ അപ്പോഴൊന്നും ഈ 4 വർഷത്തിനിടയ്ക്ക് നമ്മൾ 1 രൂപ പോലും കൂട്ടിയിട്ടില്ല. നമുക്ക് ഇനിയും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ലടാ, അത്രയും എക്സ്പെൻസീവാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ 200 മില്ലിയുടെ എണ്ണയുടെ പ്രൈസ് മാത്രം, പിന്നെ അതിനകത്ത് ബോട്ടിൽ ലേബൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഒഴിച്ച് നിർത്തിയാൽ പോലും നമുക്ക് 200 മില്ലി എണ്ണയുടെ വില 200 രൂപയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 100 മില്ലി എണ്ണയുടെ വില, അതായത് ഹെയർ ഓയിലിൻ്റെ വില 100 രൂപയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 100 മില്ലി എണ്ണയ്ക്ക് മാർക്കറ്റിൽ മറ്റുള്ള കമ്പനികൾ 350 370 ഒക്കെ വാങ്ങിക്കുന്നത്, അതായത് 300 above വാങ്ങിക്കുന്ന സമയത്ത് പോലും നമ്മുടെ 200 മില്ലി എണ്ണയുടെ വില എന്ന് പറയുന്നത് 200 രൂപയാണ് വരുന്നത്. മനസ്സിലായില്ലേ? അവർക്കൊക്കെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആണ് വരുന്നത്. നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡിംഗ് ആണ്, GST ഇൻക്ലൂഡിംഗ് ആണ്, ഇതൊന്നും നമ്മൾ എക്സ്ട്രാ മേടിക്കുന്നില്ല. അപ്പം എനിക്കത് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവുമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ മുന്നേയും പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ദിവസം ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നും അന്നേരവും ഞാൻ പറഞ്ഞു എനിക്കിത് ലാഭം കിട്ടില്ല. പിന്നെ മാക്സിമം ആളുകൾ നമ്മുടെ എണ്ണ ഉപയോഗിക്കട്ടെ, കാര്യം ഒരുപാട് പേര് തരുമോ തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റട്ടെ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ എണ്ണയെ ഓഫറിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഞാൻ എടുത്ത് പറയുവാണ്, എണ്ണയുടെ പ്രൈസ് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് പഴയ പ്രൈസിന് കിട്ടില്ല. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ, ഓഫറിൻ്റെ കാര്യമല്ല കേട്ടോ പറയുന്നത്, ഓഫറിൻ്റെ ഒക്കെ സെപ്പറേറ്റ് ഞാൻ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. എത്ര അളവാണ്, എന്ത് പ്രൈസ് ആണെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. അതാരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ ആ വീഡിയോയും കൂടെ ഒന്ന് കാണുക. പിന്നെ അത് കൃത്യമായിട്ട് എത്ര ക്വാണ്ടിറ്റിയാണ് കിട്ടുന്നത്, ഓഫറിൽ ഇട്ടിരിക്കുന്ന 500 rupees ഓഫറിൽ നമ്മൾ 2 നീലയമരി കരിഞ്ചീരകം ഓയിലും ഒരു ലിബാമും, സ്ട്രോബെറി ലിബാമും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്, അതിൻ്റെ പ്രൈസ് എത്രയാണ്, എത്ര രൂപയാണ് ഗ്രാൻഡ് ടോട്ടൽ വരുന്നത്, എത്ര രൂപയുടെ ഡിസ്കൗണ്ടിലാണ് നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ കിട്ടുന്നത്, എല്ലാം വ്യക്തമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. എന്തെങ്കിലും സംശയമുള്ളവർ നേരെ പോയിട്ട് വീഡിയോ കാണുക. വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ബുക്ക് ചെയ്യുക കേട്ടോ. അല്ലാതെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ക്ലാഷ് പറ്റില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ ഇത് ഞാനൊന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ചേഞ്ച് ആവുകയാണ്. പുതിയ ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് പഴയ പ്രൈസിന് കിട്ടില്ല, പ്രത്യേകം ഓർക്കണം. ഇനി ആരും, ഒരുപാട് പേര് പേയ്മെൻറ്റ് ചെയ്തിട്ട് വന്ന അഡ്രസ്സ് കൊണ്ട് ഇടുന്നവരുണ്ട്. കാര്യം അവർ റെഗുലറായിട്ട് കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഇതേ രീതിയിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് നമ്മളോട് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, നേരെ പേയ്മെൻറ്റ് ചെയ്യും, അഡ്രസ്സ് ഇടും, ബുക്ക് ചെയ്യും, അതാണ് പതിവ്. അപ്പോൾ അങ്ങനെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ പ്രൈസ് ഇൻക്രീസ് ആവുന്നുണ്ട്, നിങ്ങൾക്ക് ഇനി പഴയ പ്രൈസിന് കിട്ടില്ല, പുതിയ ഫിനാൻഷ്യൽ ഇയർ മുതൽ ചേഞ്ച് വരും. അപ്പോൾ എന്തെങ്കിലും ഇനിയിപ്പം പ്രൈസ് കൂടുമ്പോൾ നിങ്ങളെ ബാധിക്കും, എനിക്കറിയാം. പക്ഷേ അപ്പോഴും നമ്മൾ ഷിപ്പിംഗ് ചാർജും GST ഒക്കെ ഇൻക്ലൂഡിംഗ് ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് തരുന്നത്. പക്ഷേ ഹൈക്ക് ഉണ്ട്, ചെറിയ രീതിയിലൊരു ഹൈക്ക് ഉണ്ട് പ്രൈസിന്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇനിയിപ്പോൾ പഴയ പ്രൈസിന് വാങ്ങിക്കണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ. നിങ്ങൾക്ക് ഈ ആഴ്ചയും കൂടെ മാത്രം പഴയ പ്രൈസിൽ, അത് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടാണ്. കാര്യം ഇപ്പം ബുക്ക് ചെയ്യുന്നവരോട് നമ്മൾ പറയുന്നുണ്ട് പഴയ പ്രൈസിന് ഇനി കിട്ടില്ല, പ്രൈസ് ചേഞ്ച് ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീക്കെൻഡ് കൂടി നമ്മൾ പഴയ പ്രൈസിന് തരും കേട്ടോ. നമുക്ക് ചെയ്യാൻ പറ്റില്ലടാ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മാൻ പവർ, ഞാൻ 8 മുതൽ 12 മണിക്കൂർ തുടർച്ചയായിട്ട് നിന്നിട്ട്
തീയാണ്. നിങ്ങൾക്കറിയാമല്ലോ ഈ നമ്മുടെ തീച്ചൂടിൽ നിന്നിട്ട് 8 മുതൽ 12 മണിക്കൂർ എനിക്ക് വേജസ് ഇല്ല. 6 മണിക്കൂർ നിന്നിട്ട് തുടർച്ചയായിട്ട് കാച്ചിയെടുക്കുന്ന എണ്ണയാണ്. 24 മുതൽ 28 ഇൻഗ്രീഡിയൻസ് അതിനകത്ത് ചേർക്കുന്നുണ്ട്. അഞ്ജനക്കല്ല് വരെ ചേർക്കുന്നുണ്ട്. അഞ്ജനക്കല്ലിലൊക്കെ വിലയൊക്കെ നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. അതിന് കൂടാതെ നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണ, നാട്ടിയ വെളിച്ചെണ്ണയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. പിന്നെ ഷിപ്പിംഗ് ചാർജ് നിങ്ങളോട് മേടിക്കുന്നില്ല, അതായത് കൊറിയർ ചാർജ് നിങ്ങളോട് മേടിക്കുന്നില്ല. പിന്നെ ജി എസ് ടി ഇൻക്ലൂഡിംഗ് ആണ്. എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും കാലം, എനിക്ക് ഈ 4 വർഷം തന്നെ പോയതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. കാര്യം എല്ലാ കമ്പനികളും ഓരോ വർഷം ഓരോ ഫിനാൻഷ്യൽ ഇയർ വരുമ്പോൾ പ്രൈസ് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ 4 വർഷവും അതേ പ്രൈസിൽ തന്നെ നിന്നു എന്നുള്ളതാണ് സത്യം. അത് എനിക്ക് എന്താ അതിന് എനിക്ക് എനിക്ക് അത് ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ റോ മെറ്റീരിയൽസൊക്കെ, അതായത് നമ്മുടെ പച്ചമരുന്നുകൾ, പച്ചിലകൾ, അതിൽ ചേർക്കുന്ന മെഡിസിനൽ പ്ലാൻസ് എല്ലാം തന്നെ ഞാൻ തന്നെ നേരിട്ട് പോയിട്ടാണ് കളക്ട് ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മളൊരാളെ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ഒരാളെ ഏൽപ്പിച്ച് ആണ് നമ്മളിത് കളക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവർക്ക് ചാർജ് കൊടുക്കണം. ഓരോ പ്രോഡക്റ്റിനും ഇപ്പം ബ്രഹ്മിയാണെങ്കിൽ കിലോയ്ക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞ് കൊടുക്കണം. നീലേമരി ആണെങ്കിൽ കിലോയ്ക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞ് കൊടുക്കണം. പിന്നെ വേറൊരു കാര്യം, നമ്മൾ നമ്മുടെ നീലേമരി എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ നട്ട് വളർത്തുന്ന നീലമരിയാണ് ഞാൻ എണ്ണയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതും പുറത്തുനിന്ന് കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് നിങ്ങൾക്ക് കുറഞ്ഞ രീതിയിൽ ഇതെനിക്ക് തരാൻ പറ്റിയത്. ഒരുവിധത്തിൽപ്പെട്ട എല്ലാം ഞാൻ തന്നെ നട്ട് വളർത്തുന്നുണ്ട്. കറ്റാർവാഴ എനിക്ക് കൃഷി തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കറ്റാർവാഴ കാശ് കൊടുത്ത് മേടിക്കേണ്ട. നാടൻ കറ്റാർവാഴ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടാറുണ്ട്. നാടൻ കറ്റാർവാഴയാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ കറിവേപ്പില, നാടൻ കറിവേപ്പിലയാണ് ചേർക്കുന്നത്. എനിക്ക് കറിവേപ്പിലയുടെ മരമുണ്ട്, നാടൻ കറിവേപ്പിലയാണ് ചേർക്കുന്നത്. പിന്നെ അതുപോലെ തുളസി, അത് ഞാൻ നടന്ന് കളക്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, വീഡിയോയിൽ ഞാൻ ഇടാറുണ്ട്. ഞാൻ തന്നെ പോയാണ് കളക്ട് ചെയ്യുന്നത്. പിന്നെ ബ്രഹ്മി, കയ്യോന്നി, ഇങ്ങനെ എല്ലാം തന്നെ ഞാൻ തന്നെ പോയി, ചതുപ്പാണെങ്കിൽ ചതുപ്പ്, പാടമാണെങ്കിൽ പാടം, വയലാണെങ്കിൽ വയൽ, വെയിലാണെങ്കിൽ വെയിൽ, മഴയാണെങ്കിൽ മഴ, ഇങ്ങനെ ഞാൻ തന്നെ പോയി കളക്ട് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ആ പ്രൈസിന് തന്നെ ഈ 4 വർഷവും നിങ്ങൾക്ക് തരാൻ പറ്റിയത്. ഞാൻ ഈ റോ മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് ഒരാൾക്ക് എക്സ്ട്രാ പൈസ കൊടുത്തിട്ടില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് എനിക്ക് അങ്ങനെ, പക്ഷെ മറ്റുള്ളവർക്കത് പറ്റണമെന്നില്ല. കാര്യം അവർ കാശ് കൊടുത്ത് ഒരാളെ ഏൽപ്പിച്ച് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള പ്രൈസ് വേരിയൻസ് വരും. പക്ഷെ നമ്മൾ, ഞാൻ തന്നെ വെയിൽ കൊണ്ടാണെങ്കിലും മഴയാണെങ്കിലും ഞാൻ തന്നെ, മൈലാഞ്ചി നിങ്ങൾ കണ്ടിട്ടുണ്ട്, എൻ്റെ വീഡിയോ ഇപ്പോഴും കിടക്കുന്നുണ്ട്, ഞാനൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം പിടിച്ചു നിന്നത്. പക്ഷെ ഇപ്പോഴും പ്രൈസ് എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിൻ്റെയും ഇൻഗ്രീഡിയൻസിൻ്റെ ആവട്ടെ, റോ മെറ്റീരിയൽസിൻ്റെ ആവട്ടെ, ഗ്യാസിൻ്റെ ആവട്ടെ, അതുപോലെ തന്നെ പെട്രോളിൻ്റെ, ഇതിനൊക്കെ പെട്രോൾ കത്തിച്ച് വേണമല്ലോ പോകാനായിട്ട്, എല്ലാത്തിനും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് എനിക്ക് ഈ ഇതിൻ്റെ കൂടെ ഇത് ഈ പ്രൈസിന് ഇനി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പ്രൈസ് വേരിയൻസ് വരുന്നത്. അപ്പോൾ അത് എനിക്കറിയാം നിങ്ങളെ ബാധിക്കും എന്നുള്ളത്. അപ്പോൾ ദയവായിട്ട് എന്നോട് ക്ഷമിക്കുക, എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാര്യം 4 വർഷമായി, ഇനിയും ചേഞ്ച് ചെയ്യാതിരിക്കാൻ പറ്റില്ലടാ. ഇനിയും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ലോസിലോട്ട് പോകും. അതുകൊണ്ടാണ്, പ്രോഫിറ്റൊന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ലോസിലോട്ട് പോകുന്ന ഒരു അവസ്ഥ നമ്മളെ കൊണ്ട് പറ്റില്ല, ഒരു കമ്പനിയല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് എന്നോട് സഹകരിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ആഴ്ചയും കൂടെ പഴയ പ്രൈസിന് അഡ്ജസ്റ്റ് ചെയ്ത് തരാം, അത്രയും എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ പഴയ പ്രൈസിൽ വാങ്ങി കളക്ട് ചെയ്യണം എന്നുള്ളവർ, പിന്നെ നമ്മുടെ എണ്ണ എന്ന് പറഞ്ഞാൽ കാച്ചെണ്ണയാണ്, ലൈഫ് ഉള്ളതാണ്, അപ്പോൾ ഷെൽഫ് ലൈഫ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാങ്ങി സ്റ്റോർ ചെയ്യാം. അപ്പോൾ ആരെങ്കിലും അങ്ങനെ കീപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ. ഈ ആഴ്ച കഴിഞ്ഞാൽ പ്രൈസ് മാറും. പിന്നീട് എന്നോട് വഴക്കിന് വരരുത്, ഞാൻ അനൗൺസ് ചെയ്തില്ല എന്ന് പറയരുത്. ഞാൻ എൻ്റെ ഈ എല്ലാ കാര്യങ്ങളും അനൗൺസ് ചെയ്യാറുണ്ട്. ഇച്ചൻ്റെ എവറി കാര്യങ്ങൾ ഞാൻ അനൗൺസ് ചെയ്യാറുണ്ട്. അത് ഓഫറാണെങ്കിൽ പോലും, ഓഫർ എന്താണെന്നുള്ളതും, എത്ര ക്വാണ്ടിറ്റി ആണെന്നുള്ളതും, ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണെന്നുള്ളതും, ഈവൻ പ്രൈസ് ഉൾപ്പെടെയാണ് ഞാൻ അനൗൺസ് ചെയ്യുന്നത്. നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അനൗൺസ് ചെയ്തിട്ട് മാത്രമേ എന്തും ചെയ്യത്തുള്ളൂ. നമുക്ക് തട്ടിപ്പൊന്നുമില്ല, ഒരു തട്ടിപ്പുമില്ല. അത് എന്തെങ്കിലും കാരണവശാൽ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വീഡിയോയിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്തിടാറുമുണ്ട് കേട്ടോ, എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ. അപ്പം എനിക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രോഡക്റ്റ്സ് എന്തിനും സ്ക്രീനിൽ കാണുന്നതാണ് നമ്പർ, അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കിള്ളം കിടക്കാച്ച വീഡിയോ ആയി കാണാം. ടിൽ ഡൻ, ടേക്ക് കെയർ.